ഇപ്പോൾ മാസ്റ്റേഴ്സിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിന്റെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഫ്രം സ്റ്റോൺ ടു മെറ്റൽ എന്ന് പറഞ്ഞാൽ കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക്. നോക്കട്ടെ, ഇവിടെ ഒരു പടം കാണിച്ചിട്ടുണ്ട്, കണ്ടോ? അതിൽ പറഞ്ഞ എന്താണെന്ന് നോക്കാം. ദ പിക്ചർ ഗിവൺ എബോ ഡെപിക്ട് ദി ഏർലി ഹ്യൂമൻ ലൈഫ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തെ മനുഷ്യരുടെ ജീവിതത്തെയാണ് ചിത്രത്തില് സൂചിപ്പിച്ചേക്കുന്നത്. ഇതിന് നമുക്ക് എന്തൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇതൊരു ഫോറസ്റ്റ് ആണ്, ഒരു കാടാണല്ലേ. കുറച്ച് മനുഷ്യരുണ്ട്, ആദിമ മനുഷ്യരുണ്ട്, പിന്നെ ഒരു ബൈസൺ, ഒരു കാട്ടുപോത്തുണ്ട്, കാട്ടുപോത്ത്. നോക്കാം, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കട്ടെ. ഏർലി ഹ്യൂമൻ ബീങ്സ് ലിവ്ഡ് ഇൻ ഫോറസ്റ്റ്. പണ്ട് കാലത്തെ മനുഷ്യരെ എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? ഫോറസ്റ്റിൽ, കാട്ടിലായിരുന്നു. ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായല്ലോ, ഏർലി ഹ്യൂമൻ ബീങ്സ് ലിവ്ഡ് ഇൻ ഫോറസ്റ്റ്. ഇനി നമുക്ക് ഇന്ന് മറ്റെന്ത് കാര്യം മനസ്സിലാക്കാം. രണ്ടാമതൊരു പോയിന്റ് നോക്കാം നമുക്ക്. ദേ ഹണ്ടഡ് അനിമൽസ് ബൈ റഫ് സ്റ്റോൺസ് ആൻഡ് സ്റ്റെംസ് ഓഫ് ദി ട്രീ. അല്ലേ, ശരിയല്ലേ? അത് വ്യക്തമായിട്ട് ഉത്തരം പറഞ്ഞുതരാം. ദേ ഹണ്ടഡ് അനിമൽസ്, എന്താണ് ഹണ്ട് ചെയ്യുക? വേട്ടയാടുക. ദേ ഹണ്ടഡ് അനിമൽസ് ബൈ റഫ് സ്റ്റോൺസ്, കണ്ടോ ഈ കല്ലുകൾ, കണ്ടോ അവര് കല്ലുകൊണ്ടും പിന്നെ സ്റ്റെം, എന്താണ് സ്റ്റെം എന്ന് ഉദ്ദേശിക്കുന്നത്? സ്റ്റെം ഓഫ് ട്രീ എന്ന് ഉദ്ദേശിക്കുന്നത് കമ്പ്, കണ്ട. അപ്പൊ അവര് കല്ലുകൊണ്ടും കമ്പ് കൊണ്ടുമാണ് മൃഗങ്ങളെ വേട്ടയാടിയിരുന്നത്. ആ പോയിന്റ് മനസ്സിലായ നിങ്ങൾ, ഞാൻ ഈ പറയുന്നതോടൊപ്പം തന്നെ നിങ്ങൾ റഫ് നോട്ടിലോ അല്ലെങ്കിൽ ഫെയർ നോട്ടിലോ ഇത് എഴുതി തയ്യാറാക്കണം, കേട്ടോ. ഈ പറയുന്ന പോയിന്റുകള്, ദി ഹണ്ടഡ് അനിമൽസ് ബൈ റഫ് സ്റ്റോൺസ് ആൻഡ് സ്റ്റെം ഓഫ് ട്രീസ്. വ്യക്തമായിട്ട് മനസ്സിലായോ? ഞാൻ നോട്ട് തരും, എങ്കിലും നിങ്ങൾക്ക് റഫ് നോട്ട്, റഫായിട്ടൊന്ന് ഒരു പേപ്പറെങ്കിലും എടുത്തിട്ട് വീഡിയോ കാണുന്നതോടൊപ്പം എഴുതിപ്പോയാൽ കുറച്ചുകൂടി ബൈ ഹാർട്ട് ചെയ്യാൻ കൊള്ളും, അല്ലെങ്കിൽ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ഒരു പോയിന്റ് കൂടെ നോക്കാം. ഇനി ദേ വെയർ ലിവ്ഡ് ഇൻ ഗ്രൂപ്സ് അല്ലേ. അപ്പൊ അവര് കൂട്ടമായാണ് താമസിച്ചിരുന്നത്. ഇവിടെ തന്നെ ഇതിൽ നാല് പേരുണ്ട്, ഒരിക്കലും ഒറ്റയ്ക്ക് ഒറ്റയ്ക്കല്ല വേട്ടയാടിയിരുന്നത്. ദേ ലിവ്ഡ് ഇൻ ഗ്രൂപ്സ്, ദേ ലിവ്ഡ് ഇൻ ഗ്രൂപ്സ് എന്ന് പറഞ്ഞാൽ അവർ കൂട്ടമായാണ് താമസിച്ചിരുന്നത്, ശരിയല്ലേ. ഇനി അതിൽ നമുക്ക് മറ്റെന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, ഒരു പോയിന്റ് ആണെങ്കിലും നമുക്ക് നോക്കാം. നോക്കട്ടെ, അവരുടെ വസ്ത്രം നോക്കട്ടെ, അവരുടെ വസ്ത്രത്തിന്റെ പ്രത്യേകത എന്തിനാണ്? ദേ ഓർ വിയർ, ധരിക്കുക, അവർ ധരിച്ചിരുന്നത് എന്നുള്ള അർത്ഥത്തില് ദേ ഓർ, WOR ചെയ്യണേ, ദേ ഓർ അനിമൽ സ്കിൻസ്. പണ്ട് കാലത്ത് നമ്മൾ പറഞ്ഞെങ്കിലും കേട്ട് കാണും, മൃഗങ്ങളെ കൊന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിന്റെ തോലെടുത്ത് മനുഷ്യൻ ഉടുക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ശരിയല്ലേ. അപ്പൊ ദേ ഓർ അനിമൽ സ്കിൻസ് ബാർക്ക് ഓഫ് ട്രീ, ബാർക്ക് BARK ആണ്, ബാർക്ക് ഓഫ് ട്രീ ആണ്. ബാർക്ക് ഓഫ് ട്രീ എന്ന് പറഞ്ഞാൽ ഈ മരത്തിന്റെ തൊലികൾ ഉണ്ടല്ലോ, അതൊക്കെ ചെത്തിയെടുത്ത് അവരെ വസ്ത്രമാക്കുമായിരുന്നു. കൂടാതെ ലീവ്സ്, ഇലകൾ, കണ്ടോ, അതാ ഇതിലിപ്പോ ഇല ധരിച്ചേക്കുന്നതൊക്കെയാണ് കാണിച്ചേക്കുന്നത്, കേട്ടോ. അപ്പോ പണ്ട് കാലത്തെ മനുഷ്യരെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഈ ചിത്രത്തിൽ കാണിച്ചേക്കുന്നത്. അത്രയും കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഏർലി ഹ്യൂമൻ ബീങ്സ് ലിവ്ഡ് ഇൻ ഫോറസ്റ്റ്, പണ്ട് കാലത്തെ മനുഷ്യരെ കാട്ടിലായിരുന്നു താമസിച്ചിരുന്നത്, ശരിയല്ലേ. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് ദേ ഹണ്ടഡ് അനിമൽസ് ബൈ റഫ് സ്റ്റോൺസ് ആൻഡ് സ്റ്റെംസ് ഓഫ് ട്രീ. ഇപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്നാണ് പറഞ്ഞത്, അവര് പരുക്കൻ കല്ലുകളും അതേപോലെ തന്നെ കമ്പുകളൊക്കെ ഉപയോഗിച്ച് മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്താണ് പറഞ്ഞത്? ദേ വെയർ ലിവ്ഡ് ഇൻ ഗ്രൂപ്സ്, അവര് ഗ്രൂപ്പായി കൂട്ടമായാണ് താമസിച്ചിരുന്നത്, ശരിയല്ലേ. അടുത്ത ഒരു പോയിന്റ് കൂടെ പറഞ്ഞു, എന്താണ്? ദേ ഓർ അനിമൽ സ്കിൻസ് ബാർക്ക് ഓഫ് ട്രീസ് ആൻഡ് ലീവ്സ്. അവരെന്ത് ചെയ്യുന്നു? മൃഗങ്ങളുടെ തോലും അതേപോലെ തന്നെ മരത്തിന്റെ തൊലിയും ഇലകളും ഒക്കെയാണ് അവർ വസ്ത്രമാക്കി ധരിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ അത് വൃത്തിയായിട്ട് മനസ്സിലാവുമല്ലോ, റഫ് നോട്ട് തയ്യാറാക്കണം. ഇനി ഇത് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞേക്കുന്നതാണ്, അത് നമുക്ക് പഠിക്കാനുള്ള കാര്യമല്ല, എങ്കിലും നമുക്ക് ഞാനൊന്ന് വായിച്ചു തരാം. അത് എ ഹ്യൂമൻ ബീങ് ഡസ് നോട്ട് ഹാവ് എ ജൈജാന്റിക് ബോഡി ലൈക്ക് ദാറ്റ് ഓഫ് ആൻ എലിഫന്റ് എന്ന് പറഞ്ഞാൽ, ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ, ഒരു മനുഷ്യനെ ഒരിക്കലും ആനയെ പോലുള്ള, എലിഫന്റിനെ പോലുള്ള ജൈജാന്റിക് ബോഡി ഇല്ല എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ ഒരിക്കലും ആനയെ പോലെ ഭീമാകാരമായ ശരീരമുള്ള ആളല്ല, അല്ലല്ലോ, നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പം മനുഷ്യൻ ഒരിക്കലും ആനയെ പോലെ ഭീമാകാരമായ ശരീരമില്ല. ഇനി ഷാർപ്പ് ക്ലാസ് ലൈക്ക് ദാറ്റ് ഓഫ് എ ടൈഗർ. എന്താണ് ഷാർപ്പ് ക്ലാസ്? ക്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത് കൂർത്ത നഖങ്ങളാണ്, അതൻ ഷാർപ്പ് ക്ലാസ്, കൂർത്ത നഖങ്ങൾ. ലൈക്ക് ദാറ്റ് ഓഫ് എ ടൈഗർ, ഒരു ടൈഗറിനെ പോലെ, ഒരു കടുവയെ പോലെ കൂർത്ത നഖങ്ങൾ മനുഷ്യനില്ല.
ശരിയല്ലേ? അപ്പോ ആനയെ പോലുള്ള വലിയ ശരീരമില്ല, കടുവയെ പോലുള്ള കൂർത്ത നഖമില്ല. ദ സ്ട്രെങ്ത് ഓഫ് എ ബൈസൺ, അതേപോലെ തന്നെ ബൈസൺ കാട്ടുപോത്ത്, ഒരു കാട്ടുപോത്തിന്റെ അത്രയും സ്ട്രെങ്ത്, സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ശക്തി, ബലം, അത്രയും ബലമില്ല. കൃത്യമായിട്ട് മനസ്സിലായല്ലോ. മനുഷ്യന് ആനയെ പോലുള്ള ശരീരമില്ല, ടൈഗറിനെ പോലെ, ഒരു കടുവയെ പോലുള്ള കൂർത്ത നഖങ്ങളില്ല, അതേപോലെ തന്നെ ഒരു ബൈസൺ, ബൈസൺ കാട്ടുപോത്ത്, കാട്ടുപോത്തിനെ പോലുള്ള ശക്തിയില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനുഷ്യർക്കില്ല. അങ്ങനെയെങ്കിൽ ഹെൻസ് കണ്ട, അങ്ങനെയെങ്കിൽ ടൂൾസ് ആൻഡ് വെപ്പൺസ് വേർ എസൻഷ്യൽ ഫോർ ദി ഏർലി മെൻ ടു ഡിഫെൻഡ് ദംസെൽസ് ഫ്രം വൈൽഡ് അനിമൽസ് ആൻഡ് ടു കളക്ട് ഫുഡ്. ഇവിടെ പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെ ടൂൾസ് ആൻഡ് വെപ്പൺസ്, ടൂൾസ് എന്ന് പറഞ്ഞാൽ ഉപകരണങ്ങൾ, വെപ്പൺസ് എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ. അപ്പോ ഈ പറഞ്ഞ പ്രത്യേകത, ഞാൻ ഈ മുകളിൽ പറഞ്ഞ പ്രത്യേകതകളൊന്നും മനുഷ്യനില്ലാത്തത് കൊണ്ട് അവന് ആയുധങ്ങളും ഉപകരണങ്ങളും വേണമായിരുന്നു. എസൻഷ്യൽ ആയിരുന്നു വെച്ചാൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്, കൃത്യമായി വേണ്ട ഒരു വസ്തുവാണ്, അതാണ് നമ്മൾ എസൻഷ്യൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ ഒഴിച്ചുകൂടാനാവാത്ത ആയിരുന്നു എന്തൊക്കെ? വെപ്പൺസ്, വെപ്പൺസ് എന്ന് പറഞ്ഞ ആയുധങ്ങളും അതേപോലെ തന്നെ ടൂൾസ്, ഉപകരണങ്ങളും. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ അത്യാവശ്യമായിട്ട് വരുന്നത്? എലിമെന്റ് ടു ഡിഫെൻഡ് ദംസെൽസ് ഫ്രം വൈൽഡ് അനിമൽസ്. നമ്മൾ പഠിച്ചു പണ്ട് കാലത്തെ മനുഷ്യര് കാട്ടിലായിരുന്നു താമസം, സ്വാഭാവികമായിട്ടും അവിടെ മൃഗങ്ങൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, അപ്പൊ അവരിൽ നിന്ന് രക്ഷ നേടണം. കൂടാതെ എന്ത് ചെയ്യണം? ടു കളക്ട് ഫുഡ്, ആഹാരവും ശേഖരിക്കണം. അപ്പോ ആഹാരം ശേഖരിക്കാനും വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും മനുഷ്യന് എന്ത് വേണമായിരുന്നു? വെപ്പൺസ് ആൻഡ് ടൂൾസ് എന്ന് പറഞ്ഞാൽ ആയുധങ്ങളും മറ്റു ഉപകരണങ്ങളും വേണമായിരുന്നു. ഓക്കെ, വ്യക്തമായിട്ട് മനസ്സിലായോ? ഫോർ ദിസ് പർപ്പസ് ദേ യൂസ്ഡ് സ്റ്റോൺസ്. ഇപ്പൊ ഇതിനായിട്ട് അവർ എന്താണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് അറിയാമോ? സ്റ്റോൺസ്, കല്ലുകളാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കല്ലും കമ്പുകളും ഉപയോഗിച്ചിരുന്നുവെങ്കിലും കൂടുതലായി അവർ കല്ലിനെയാണ് ആശ്രയിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, സ്റ്റോൺ വാസ് ദി മെറ്റീരിയൽ ദാറ്റ് ഇൻഫ്ലുവൻസ് ദി ഏർലി ഹ്യൂമൻ ലൈഫ് ദി മോസ്റ്റ്. ഇപ്പൊ ആ പണ്ട് കാലത്ത്, ആ കാലഘട്ടത്തിൽ, കാട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്ത് സ്റ്റോൺ വാസ് ദി മെറ്റീരിയൽ ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ്, ഇൻഫ്ലുവൻസ് ചെയ്യുക, സ്വാധീനിക്കുക, ഓക്കെ, ദി ഏർലി ഹ്യൂമൻ ലൈഫ് ദി മോസ്റ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ആ കാട്ടിൽ താമസിക്കുന്ന സമയത്ത് മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരുന്ന ഒരു വസ്തുവായിരുന്നു കല്ല്. കാരണം അവന് ആയുധങ്ങൾ നിർമ്മിക്കാൻ എന്ത് വേണമായിരുന്നു? കല്ല് വേണമായിരുന്നു. അങ്ങനെ ഈ കല്ലുകൾ കൊണ്ട് ആയുധങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന ആ കാലഘട്ടത്തെ, ദിസ് പീരീഡ് കെയിം ടു ബി നോൺ ആസ് സ്റ്റോൺ ഏജ്. ഈ കാലഘട്ടത്തെ സ്റ്റോൺ ഏജ് അഥവാ ശിലായുഗം എന്ന് പറയുന്നു. സ്റ്റോൺ ഏജ് അഥവാ ശിലായുഗം എന്ന് പറയുന്നു. വ്യക്തമായിട്ട് മനസ്സിലായ? അപ്പൊ എന്താണ് സ്റ്റോൺ ഏജ് എന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ട് അറിയാമോ? അപ്പോ മനുഷ്യൻ ആയുധങ്ങൾ നിർമ്മിക്കാൻ എന്തുപയോഗിച്ചിരുന്ന കാലഘട്ടം? സ്റ്റോൺ, കല്ല് ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ എന്തെന്ന് വിളിക്കാം നമുക്ക്? സ്റ്റോൺ ഏജ് എന്ന് വിളിക്കാം. മറന്നുപോലെ എന്താണ് വിളിക്കുന്ന? സ്റ്റോൺ ഏജ്. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ദാ ഇവിടെ എന്താണ്? പാലിയോലിത്തിക് ഏജ്. പാലിയോലിത്തിക് ഏജ് എന്തെന്ന് നോക്കാം. പാലിയോലിത്തിക് ഏജ് ഇവിടെ കുറച്ച് സ്റ്റോൺസിന്റെ, കല്ലിന്റെ പടം കൊടുത്തിട്ടുണ്ട് കണ്ട, സ്റ്റോൺ വെപ്പൺസ് ഓഫ് ദി പാലിയോലിത്തിക് ഏജ്. അപ്പൊ പാലിയോലിത്തിക് ഏജ്, ഈ പാലിയോലിത്തിക് ഏജിൽ ഉപയോഗിച്ചിരുന്ന കല്ലുകളാണ് ഈ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഈ ഏജ് എന്നൊക്കെ ഉദ്ദേശിക്കുന്ന മനസ്സിലായല്ലോ. ഇവിടെ സ്റ്റോൺ ഏജ് എന്ന് വെച്ചാൽ ഒരു നിശ്ചിത കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ കുറെ നാൾ, പുതിയ ആയുധങ്ങൾ വരുന്നതിന് മുമ്പ് വരെ മനുഷ്യൻ ആദ്യകാലത്ത് കല്ലായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പം നമുക്ക് മൺവെട്ടിയുണ്ട്, അല്ലെങ്കിൽ വെട്ടുകത്തി, കോടാലി, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അല്ലേ. അപ്പൊ അതൊക്കെ വരുന്നതിന് മുമ്പ് ഈ മൃഗങ്ങളെ കൊന്നു തിന്നുന്നതിനും അതേപോലെ തന്നെ ഫ്രൂട്ട്സ് പറിക്കുന്നതിനും അതേപോലെ ഈ ട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ കുഴിച്ചെടുക്കുന്നതിനും ഒക്കെ എന്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? കല്ലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തെ വിളിക്കുന്ന പേരാണ് സ്റ്റോൺ ഏജ്. അതേപോലെ മറ്റൊരു ഏജാണ് പാലിയോലിത്തിക് ഏജ്. എന്താണ് അതിനെ വിളിക്കുന്നത്? പാലിയോലിത്തിക് ഏജ് എന്ന് പറയും. നോക്കാം എന്താണെന്ന്. ദ റഫ് സ്റ്റോൺസ് ദാറ്റ് ദി ഏർലി ഹ്യൂമൻ യൂസ്ഡ് ക്യാൻ ബി സീൻ ഇൻ ദി പിക്ചർ. അപ്പോ കണ്ട, പണ്ട് കാലത്ത് മനുഷ്യർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന റഫ് സ്റ്റോൺ, എന്താണ് റഫ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ പരിക്കൻ കല്ലുകൾ എന്നാണ് അർത്ഥം. കണ്ട, ഇത് വലിയ ഷേപ്പ് ഒന്നുമില്ല, അങ്ങനെ കോർപ്പിച്ചിട്ടൊന്നുമില്ല, കണ്ട പരിക്കൻ കല്ലുകളാണിത്. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് റഫ് സ്റ്റോൺസ്. അപ്പൊ ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. എന്തിനാണെന്ന് നോക്കാം നമുക്ക്. ഫോർ വാട്ട് പർപ്പസ് മൈറ്റ് ദീസ് സ്റ്റോൺസ് ഹാവ് ബീൻ യൂസ്ഡ്. ഈ കല്ലുകളൊക്കെ മനുഷ്യൻ എന്തിനായിരിക്കാം ഉപയോഗിച്ചിട്ടുണ്ടാവുക? ഈ കല്ലുകൾ മനുഷ്യൻ എന്തിനായിരിക്കും പണ്ട് കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടാവുക? ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്,
ടു ഹണ്ട് അനിമൽസ്. എന്താണ് ടു ഹണ്ട് അനിമൽസ്? നേരത്തെ നമ്മൾ പറഞ്ഞു മൃഗങ്ങളെ വേട്ടയാടുക. ടു ഹണ്ട് അനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൃഗങ്ങളെ വേട്ടയാടുക. വ്യക്തമായിട്ട് മനസ്സിലായോ? രണ്ടാമത്തത് ടു ഡിഫെൻഡ് ഓൺ സെൽഫ് ഫ്രം ദി അറ്റാക്ക് ഓഫ് അനിമൽസ്. വന്യജീവികളിൽ നിന്ന് രക്ഷ നേടുന്നതിന്, കാട്ടിലാണ് താമസം, സ്വാഭാവികമായിട്ടും മറ്റ് ജീവികൾ എന്ത് ചെയ്യുന്നു? ആക്രമിക്കാൻ വരും, ഉപദ്രവിക്കാൻ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവയെ തടുക്കണം. അപ്പൊ ഈ കല്ലുകൾ കൊണ്ട് അവയെ എറിഞ്ഞു ഓടിക്കുകയും അടിച്ചു കൊല്ലുകയൊക്കെ ചെയ്യും. ഓക്കെ, ഇനി മറ്റൊന്ന് ടു ഡിഗ് അപ്പ് എഡിബിൾ ട്യൂബേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു ട്യൂബേഴ്സ് കിഴങ്ങ് വർഗ്ഗങ്ങൾ ഡിഗ് ചെയ്യുക, കുഴിച്ചെടുക്കുക. ഈ മരച്ചീനി പോലുള്ള മറ്റ് സാധനങ്ങളുണ്ടല്ലോ മണ്ണിൽ നട്ട്, ആ മണ്ണിനടിയിലായിരിക്കും അതിന്റെ ഫലം ഇരിക്കുന്നത്. അപ്പൊ അതെടുത്ത് കഴിക്കണമെങ്കിൽ അതിനെ കുഴിക്കണം. ആ കുഴിക്കാനൊക്കെ വേണ്ടിയിട്ട് അവരെന്താണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? കല്ലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പറഞ്ഞ മനസ്സിലായി? അപ്പൊ മൂന്ന് പോയിന്റ് ഉണ്ട്, നമുക്ക് ഒരു പോയിന്റ് കൂടെ നോക്കാം. ഒന്ന്, അപ്പോ ഫോർ സ്ലൈസിങ് ഫ്ലഷ്. എന്താണ് ഫ്ലഷ് എന്ന് ഉദ്ദേശിക്കുന്നത്? മാംസം. ഫോർ സ്ലൈസിങ് ഫ്ലഷ് എന്ന് പറഞ്ഞാൽ ഈ മാംസമൊക്കെ നമ്മൾ ഇടിച്ച് കീറൂലേ, ഇവർ കൊന്നെടുക്കുന്ന മൃഗത്തിന്റെ ശരീരത്തിൽ നിന്ന് മാംസം ഇടിച്ച് കീറിയെടുക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഫോർ സ്ലൈസിങ് ഫ്രഷ് നമുക്ക് പറയാം. അടുത്ത ഇത് കണക്ക് തന്നെ വേറൊരു പോയിന്റ് പറയാം. എന്താണ് ഫോർ റിമൂവിങ് ദി സ്കിൻ ഓഫ് ഹൺഡ്രഡ് അനിമൽസ്? ഇപ്പം ഫോർ റിമൂവിങ് ദി സ്കിൻ ഓഫ് ഹൺഡ്രഡ് അനിമൽസ് എന്ന് പറഞ്ഞാൽ ഈ വേട്ടയാടിയ മൃഗങ്ങളുടെ ആ തോലിളക്കി മാറ്റണം. എന്തിനാണ്? അതെടുത്ത് വേണം അവർക്ക് വസ്ത്രമാക്കി ധരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി വേണോ ഇനി വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് കൂടെ? ഒരു പോയിന്റ് കൂടെ വേണമെങ്കിലും പറയാം. അപ്പോ ടു ഷെയ്പ്പ് വുഡ്, സ്റ്റോൺ ആൻഡ് ബോൺസ് ആസ് ഹി ലൈക്ഡ്. അപ്പോ ഈ കല്ല്, കമ്പുണ്ടല്ലോ, കമ്പിനൊക്കെ ഈ മൂർച്ച കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് ഈ കല്ല് ഉപയോഗിച്ചിരുന്നു. കമ്പിന്റെ തുമ്പിൽ ഈ കല്ലുകൊണ്ട് ഇടിച്ചിടിച്ചിടിച്ച് മൂർച്ച കൂട്ടി വെച്ചാലേ ഈ മൃഗങ്ങളെ പെട്ടെന്ന് കുത്തി കൊല്ലാനൊക്കെ പറ്റുള്ളൂ. അത് കണക്ക് തന്നെ കല്ലുകൾ മൂർച്ച കൂട്ടാനൊക്കെ തമ്മിൽ, കല്ലുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുക്കുകയാണ്, ഉരച്ചൊരച്ചൊരച്ചാണ് മൂർച്ച കൂട്ടിക്കൊണ്ടൊക്കെ ഇരുന്നത്. അടുത്ത പോയിന്റ് എന്താണ്? ടു ഷെയ്പ്പ് വുഡ്, തടി, സ്റ്റോൺ, കല്ല്, ബോൺസ്. ബോൺസ് എന്തെന്നറിയാമോ? ബോണുകൾ എന്ന് പറഞ്ഞാൽ എല്ല് എന്നാണ് അർത്ഥം. എല്ല്, ഈ മൃഗങ്ങളെയൊക്കെ കൊല്ലുമ്പോൾ അവയുടെ ശരീരത്തിൽ നിന്ന് കൂർത്ത എല്ലുകൾ കിട്ടും. ഓക്കെ, ആ എല്ലുകളെ കൂടുതൽ കൂർപ്പിക്കാം ഈ കല്ലിലിട്ട് ഒരയ്ക്കുമോ, ഒരയ്ക്കുമ്പോഴത്തേക്ക് അത് കൂടുതൽ മൂർച്ച കിട്ടും. പറഞ്ഞു മനസ്സിലായ? ഓക്കെ, അപ്പൊ ഇത് ഇത്രയും പോയിന്റ് ഓർത്തിരിക്കുക. ഇനി നോക്കാം, ദ പിരീഡ് ഇൻ വിച്ച് റഫ് സ്റ്റോൺസ് വെയർ യൂസ്ഡ് ആസ് ടൂൾസ് ആൻഡ് വെപ്പൺസ് ഈസ് കാൾഡ് പാലിയോലിത്തിക് ഏജ്, അഥവാ മറ്റൊരു പേരുണ്ട് ഓൾഡ് സ്റ്റോൺ ഏജ്, അഥവാ പ്രാചീന ശിലായുഗം എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നോക്കാം, ദ പിരീഡ് ഇൻ വിച്ച് റഫ് സ്റ്റോൺസ് വെയർ യൂസ്ഡ് ആസ് ടൂൾസ് ആൻഡ് വെപ്പൺസ് എന്ന് പറഞ്ഞാൽ പരുക്കൻ കല്ലുകൾ ഉപയോഗി ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിക്കാൻ, അതാണ് വെപ്പൺസും ടൂൾസും. കണ്ടല്ലോ നേരത്തെ പറഞ്ഞതാണ്, ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിക്കാൻ പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് പാലിയോലിത്തിക് ഏജ്, അഥവാ ഓൾഡ് സ്റ്റോൺ ഏജ്, അഥവാ പ്രാചീന ശിലായുഗം. വ്യക്തമായിട്ട് മനസ്സിലായ? അപ്പോ ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിക്കാൻ പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് എന്തെന്ന്? പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, ദ പീരിയഡ് ഇൻ വിച്ച് റഫ് സ്റ്റോൺസ് വെയർ യൂസ്ഡ് ആസ് ടൂൾസ് ആൻഡ് വെപ്പൺസ് ഈസ് കാൾഡ് പാലിയോലിത്തിക് ഏജ്, അഥവാ ഓൾഡ് സ്റ്റോൺ ഏജ്. ഇതൊക്കെ ടെക്സ്റ്റിൽ മാർക്ക് ചെയ്യണം കേട്ടോ, ഞാൻ ഈ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് റഫ് നോട്ടും എഴുതിയെടുക്കാം, അതോടൊപ്പം തന്നെ ടെക്സ്റ്റിലും മാർക്ക് ചെയ്ത് അണ്ടർലൈൻ ചെയ്തൊക്കെ പോവാം. പെൻസിൽ ഉപയോഗിച്ച് അണ്ടർലൈൻ ചെയ്താൽ പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇനി നോക്കണേ, ഡ്യൂറിംഗ് ദിസ് ഏജ്, ഈ കാലഘട്ടത്തിൽ, ഈ പാലിയോലിത്തിക് ഏജ് സമയത്ത് മാൻ ലിവ്ഡ് ഇൻ കേവ്സ്. ഒരു ചെറിയ മാറ്റം വന്ന് കണ്ടേ, നേരത്തെ പറഞ്ഞ സ്റ്റോൺ ഏജിൽ നിന്ന്, അല്ലെങ്കിൽ സ്റ്റോൺ ഏജിൽ നിന്ന് ഈ പാലിയോലിത്തിക് ഏജിലേക്ക് വന്നപ്പോൾ ഉള്ള മാറ്റം എന്തായിരുന്നു? മാൻ ലിവ്ഡ് ഇൻ കേവ്സ്. എന്താണ് കേവ്സ്? ഗുഹ. മനുഷ്യൻ എവിടെ താമസിക്കാൻ തുടങ്ങി? ഗുഹകളിൽ താമസിക്കാൻ തുടങ്ങി. ആൻഡ് ഏറ്റ് ഫ്രൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ് ആൻഡ് മീറ്റ് ഓഫ് ഹൺഡ്രഡ് അനിമൽസ്. അപ്പോ മനുഷ്യൻ കേവ്സ്, ഗുഹകളിൽ താമസിക്കാൻ തുടങ്ങി. അവൻ ഫ്രൂട്ട്സ് കഴിക്കാൻ തുടങ്ങി. പഴവർഗ്ഗങ്ങള്, ട്യൂബേഴ്സ്, കിഴങ്ങ് വർഗ്ഗങ്ങള്, വേട്ടയാടുന്ന അനിമൽസിന്റെ, ഹൺഡ്രഡ് അനിമൽസിന്റെ മീറ്റ് ഇറച്ചി ഭക്ഷിക്കാൻ തുടങ്ങി. ഓക്കെ, ഇനി മറ്റൊരു പ്രത്യേകത, ദ യൂസ് ഓഫ് ഫയർ വാസ് ആൻ ഇൻവെൻഷൻ ഓഫ് ദിസ് ഏജ്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ പാലിയോലിത്തിക് ഏജ് സമയത്ത് മനുഷ്യൻ ഗുഹകളിൽ താമസിച്ചു തുടങ്ങി. ആ സമയത്താണ് അവൻ എന്തുപയോഗിക്കുന്നത്? ഫയർ, തീ ഉപയോഗിക്കുന്നത് അപ്പോഴാണ്. കാരണം ഗുഹകളിൽ വെളിച്ചം കിട്ടുന്നതിനും ആ ഹൺഡ്രഡ് അനിമൽസിനെ, വേട്ടയാടിയ മൃഗങ്ങളെ ആ തീയിലിട്ട് ചുട്ട് തിന്നുന്നതിനും ഒക്കെ എന്ത് ചെയ്യുന്നു? അവൻ ആ ഫയർ ഉപയോഗിക്കുമായിരുന്നു, തീ ഉപയോഗിക്കുമായിരുന്നു. കണ്ടത്? ഇത് ഒരു പടം കാണിച്ച്
എന്താണ് ചെയ്യേണ്ടത്? പാകം ചെയ്ത് കുക്ക് ചെയ്ത് കഴിക്കണം, ശരിയല്ലേ? കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഇനി അവിടെ മറ്റൊരു ചോദ്യം ഉണ്ട്, കണ്ട. ഫോർ വാട്ട് പർപ്പസസ് ഫയർ മൈറ്റ് ഹാവ് ബീൻ യൂസ്ഡ് ബൈ ദി ഏർലി ഹ്യൂമൻ. മറ്റൊരു ചോദ്യം, അവരെ ഉപയോഗിച്ചിരുന്നത്, അവരെന്തിനൊക്കെ ആയിരിക്കാം തീ ഉപയോഗിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. ഒന്ന്, നമുക്കറിയാം ഇറ്റ് പ്രൊവൈഡ് ലൈറ്റ്, ശരിയല്ലേ? എന്താണ് പ്രൊവൈഡ് ലൈറ്റ്? പ്രകാശം തരുന്നു. ഗുഹയ്ക്കകത്തൊക്കെ ഇരുട്ടാണെങ്കിൽ ഈ തീ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് വെട്ടം വരും, ശരിയല്ലേ? അപ്പോ ഫയർ ഉപയോഗിച്ചിരുന്ന എന്താ? ഒന്ന്, ഫോർ പ്രൊവൈഡ് ലൈറ്റ്. ഓക്കെ, രണ്ടാമത്തെ എന്തായിരിക്കും ഇവിടെ? ഫോർ കുക്കിംഗ് ഫുഡ്. രണ്ട് പോയിന്റുകളാണ്. രണ്ടാമത്തത് ഫോർ കുക്കിംഗ് ഫുഡ്. എന്താണ് ഈ കാണുന്ന രീതിക്ക് അവർ കറിയൊന്നും മറ്റല്ല കഴിക്കുന്നത്? ഈ മൃഗത്തെ എടുത്ത് അവിടെ ഒരു ജീവിയെ കൊന്നിട്ടേക്കുന്നുണ്ട്, ഇതിനടുത്ത് നേരെ തീയിലും ഇടും. തീയിലിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ ഏകദേശം ചുട്ട് കരിഞ്ഞൊരു പരുവം, അതിനടുത്ത് തീയുന്നു അവർ കഴിക്കുന്നു. അപ്പൊ ഒന്ന്, എന്തിനു വേണ്ടിയിട്ട് ആദ്യം പറഞ്ഞത്? പ്രൊവൈഡ് ലൈറ്റ്, പ്രകാശം തരുന്നു. രണ്ടാമത്തത് ഫോർ കുക്കിംഗ് ഫുഡ്, ആഹാരം പാകം ചെയ്യുന്നതിന്. കാര്യം മനസ്സിലായോ? ഇനി വേണോ, ഇനി ഒരു പോയിന്റ് വേണമെങ്കിലും തരാം. അപ്പോ റെസിസ്റ്റ് കോൾഡ്. എന്താണ് റെസിസ്റ്റ് കോൾഡ് എന്ന് പറഞ്ഞാൽ? കോൾഡ് എന്ന് പറഞ്ഞാൽ, കോൾഡ് എന്ന് പറഞ്ഞാൽ തണുപ്പ്. തണുപ്പിൽ നിന്ന് രക്ഷ നേടിക്കൂടി? ഈ തീയുടെ അടുത്ത് പോയിരുന്നു കഴിഞ്ഞാൽ തണുപ്പിൽ നിന്ന് രക്ഷ നേടാം, ശരിയല്ലേ? ഇനി മറ്റൊരു പോയിന്റ് ഉണ്ട്. ഈ തീ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്ത് ചെയ്യൂല? മറ്റ് അനിമൽസ്ല. സ്കെയർ എബേ വൈൽഡ് അനിമൽസ്. വൈൽഡ് അനിമൽസ് മറ്റ് വന്യമൃഗങ്ങളെ ഓടിക്കുന്നതിനും അവയിൽ നിന്ന് രക്ഷ നേടുന്നതിനൊക്കെ വേണ്ടി അവരെന്ത് എന്തുപയോഗിക്കുമായിരുന്നു? തീ ഉപയോഗിക്കുമായിരുന്നു. അപ്പൊ പോയിന്റുകൾ അറിയാലോ. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ടു പ്രൊവൈഡ് ലൈറ്റ്. രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഫോർ കുക്കിംഗ് ഫുഡ്. മൂന്നാമത്തെ പോയിന്റ് ടു റെസിസ്റ്റ് കോൾഡ്, തണുപ്പിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട്. നാലാമത്തെ പോയിന്റ് എന്തായിരുന്നു? സ്കെയർ എവേ വൈൽഡ് അനിമൽസ്. വൈൽഡ് അനിമൽസിനെ ഓടിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ അവയിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട്.